ഫ്രണ്ട്സ് വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ ഏകദേശം 281,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഉള്ളിൽ ഫുൾ വൈബ്രേഷനും അതുപോലെ ബോഡി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോക്കിയപ്പോൾ എഞ്ചിൻ ബെഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ബെഡും മാറണം. പിന്നെ ഫുൾ ചെക്കപ്പ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫുൾ ചെക്കപ്പ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ നോക്കിയതിൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ റാക്ക് നിന്ന് ലീക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റെബിലൈസറിൻ്റെ കട്ട് ബുഷ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിംഗ് ഒരു സൗണ്ട് ഉണ്ട്. എന്താ വെച്ചാൽ റണ്ണിങ്ങിൽ നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ കയ്യിൽ നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ വീല് തിരിച്ച് നോക്കുമ്പോൾ ഒരു നല്ലൊരു സൗണ്ട് അതിനകത്ത് വീൽ ബെയറിങ്ങിൻ്റെ സൈഡ് വരുന്നുണ്ട്. പിന്നെ അപ്പുറം ബോൾ ജോയിൻ്റ് ലോവർ ആം ബോൾ ജോയിൻ്റ് അതൊന്നും കുഴപ്പമില്ല. ബുഷുകളാണെന്നുണ്ടെങ്കിലും പക്ക കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്, അതിന് നല്ല സ്കോറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പോളിഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും ഇതിനകത്ത് മാറണം. ബ്രേക്ക് പാഡ് ഇടുകയാണെങ്കിൽ നമ്മൾ TVS തന്നെ യൂസ് ചെയ്യുള്ളൂ. ബാക്കി ഫ്രണ്ടിലെ ഷോക്കോ കാര്യങ്ങളോ ഒന്നും വലിയ കംപ്ലൈൻ്റ് ഇല്ല. വീൽ ബെയറിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും അതുപോലെ എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും ഹെവി ആയിട്ട് വീക്ക് ആയിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് ഇരുന്ന് ഈ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഇരുന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. എന്നുവെച്ചാൽ അതിൻ്റെയാണ് ഈ വൈബ്രേഷൻ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ബോഡിയിലേക്ക് പുറവറവറാന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്റ്റാർ ജോയിൻ്റ് ഇത് ഷെയ്ക്ക് ഉണ്ട് സൗണ്ട്, ഈ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഈ സ്റ്റാർ ജോയിൻ്റ് നമുക്ക് മാറ്റാനുണ്ട്. ഒരു സൈഡ് വീക്കുള്ളൂ. അതുപോലെ കട്ട് ബുഷ്, പിന്നെ ലാക്ടോഡ് ബുഷ്, ബാക്കിൽ വരുന്ന ബാലൻസ് റോഡ് ബുഷും കംപ്ലൈൻ്റ് ഉണ്ട്. അത് നമുക്ക് ഇതിനകത്ത് മാറ്റണം. ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ വണ്ടി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ റഫ് റോഡിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചി ആഞ്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ ഇന്നോവയുടെ ഫ്രണ്ട് ഹബ്ബ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ബെയറിംഗ് മാറാനായിട്ട് ഹബ്ബ് അഴിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ മൗണ്ട് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത്രയും ഗ്യാപ്പോളം ഇതിനകത്ത് വരണം. നേരത്തെ ഞാൻ കാണിച്ചത് കംപ്ലീറ്റും സീറ്റിംഗ് ഇരുന്നിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് നല്ലോണം വൈബ്രേഷൻ ബോഡിക്കകത്ത് അതിനകത്ത് വരും. പിന്നെ നമുക്ക് സ്റ്റാർ ജോയിൻ്റ് മാറണം. പിന്നെ ബ്രേക്ക് ഷൂ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. നമുക്കെല്ലാം ഒന്ന് പക്കയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടാൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എഞ്ചിൻ ബെഡ് നമ്മളിപ്പോൾ ഒരെണ്ണം മാറ്റിയിട്ടുണ്ട്. ഈ സൈഡ് മാറ്റി ഇനി അടുത്ത സൈഡ് നമുക്ക് അഴിക്കുന്നുള്ളൂ, മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ചത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ഗിയർ ബോക്സ് മൗണ്ടാണെന്നുണ്ടെങ്കിലും മറ്റേ എഞ്ചിൻ മൗണ്ടാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഒയ് തന്നെ ആയിരുന്നു. എഞ്ചിൻ ബെഡ് വന്നിട്ട് 2713 രൂപ വരുന്നുണ്ട് റേറ്റ്. എന്താണ് കണ്ട മൊത്തത്തിൽ കട്ടായി നിൽക്കുന്നുണ്ട്. വെളിയിലേക്ക് വന്നിട്ടില്ല, പക്ഷേ മൊത്തം വീക്കായിട്ട് നിൽക്കുക. എന്താണ് ഗിയർ ബോക്സ് ബെഡ് ഇതിപ്പോൾ ഇപ്പം തന്നെ ഇത്ര ഇരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൽ ലോഡും കൂടെ വരുമ്പോൾ നല്ലോണം ഉള്ളിലേക്ക് ഇരിക്കും. ഇന്ന് അതുകൂടെ മാറ്റാം. അപ്പം നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് മെയിനായിട്ട് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ് ബോഡി വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ ബെഡും ഗിയർ ബോക്സ് ബെഡും മാറിയിട്ടുണ്ട്, രണ്ട് സ്റ്റാർ ജോയിൻറ്റും മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഡിസ്ക്, സ്കിമ്മിങ്, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ വീൽ ബെയറിങ്, ഇത്രയും വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി പക്കയാണ്. ഒരു ചെറിയൊരു സൗണ്ട് പോലും ഇപ്പോൾ എനിക്ക് കിട്ടണില്ല. ഒരു റൈറ്റ് സൈഡ് ഡോറൊന്നും മാത്രം, ലെഫ്റ്റ് സൈഡ് സോറി ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ മാത്രം ഒരു ചെറിയൊരു കിലുകിലിപ്പ് സൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടൊന്ന് പോയിട്ടൊന്ന് അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ബാക്കി ആ ബോഡി വൈബ്രേഷൻ കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നതെല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് TVS സ്റ്റാർ ജോയിൻറ്റ് ഗോഗോടെ, പിന്നെ എഞ്ചിൻ ബെഡ് ഗിയർ ബോക്സ് ബെഡും ഒറിജിനൽ ടൊയോട്ടയുടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ അതുപോലെ റേഡിയേറ്ററിൽ ചെറിയൊരു പൈപ്പ് പൊട്ടിയതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് MC വെച്ച് വല്ല കട്ടയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് നോർമലാക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ലെഫ്റ്റ് സൈഡ് മിറർ മാത്രം ചെറിയൊരു ഷേക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം പക്ക ഓക്കെയാണ്. ബോഡിയിലൊന്നും യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതിൻ്റെ സീറ്റ് ബോൾട്ടും അതുപോലെ തന്നെ ഡോർ പാഡിൻ്റെ സ്ക്രൂകൾ, ഒരു ഡോർ പാഡിലെ ക്ലിപ്പുകൾ മിസ്സിംഗ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ വണ്ടി പക്ക സൈലൻ്റായി. ഒരു ഒറ്റ സൗണ്ട് പോലും ഇപ്പോൾ ഇതിനകത്ത് കിരികിരിപ്പോൾ ഒരു സൗണ്ടും ഇതിനകത്തില്ല. പിന്നെ അതുപോലെ ഫസ്റ്റ് ഗിയറും റിവേഴ്സ് ഗിയറും ഇട്ട് എടുക്കുമ്പോൾ വണ്ടി ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്, ക്ലച്ചിൻ്റെയാണത്. അത് പിന്നീട് നോക്കിയിട്ട് നമുക്ക് കസ്റ്റമർ അടുത്ത് പറയാം, പറഞ്ഞിട്ട് നോക്കിയിട്ട് മാറ്റാം. വലിയ കംപ്ലൈൻ്റ് ഇല്ല. നമ്മൾ ആക്സലറേഷൻ കൊടുക്കാതെ ക്ലച്ചിൽ മാത്രമായിട്ട് റൺ ചെയ്യുമ്പോഴാണ് ആ വൈബ്രേഷൻ നമുക്ക്
ഫീൽ ചെയ്യുന്നത്. ഒരു പൊടിക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ അതിനകത്ത് ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അത് കംപ്ലൈൻറ്റ് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടേ വരുള്ളൂ, അത് മാറ്റിയാലേ ആ ഒരു കംപ്ലൈൻറ്റ് നിൽക്കുകയുള്ളൂ. പിന്നെ വണ്ടി നോർമലി ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞൊരു സൗണ്ടും ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സൗണ്ടായിരുന്നു വന്നുകൊണ്ടിരുന്നായിരുന്നു. ബോഡിയൊക്കെ വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ് ഇതിനകത്ത് വണ്ടിനകത്ത് ഇരിക്കുമ്പോൾ. ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് പക്കയായിട്ട് മാറിയിട്ടുണ്ട്. പക്കേ മാറി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും 100% മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൗണ്ടും ഇല്ല വണ്ടിക്ക്, വണ്ടിക്ക് എഞ്ചിൻ സൗണ്ട് മാത്രം നമുക്ക് ഫീൽ ചെയ്യാം, ബാക്കി ഒരു സൗണ്ടും ഇതിനകത്ത് നമുക്ക് ഒട്ടും തന്നെ കിട്ടുന്നില്ല. വേറെ കച്ചറ സൗണ്ടുകളോ കറപുറന്നുള്ള ഒരു സൗണ്ടുകളോ ഒന്നും തന്നെ ഇല്ല, വണ്ടി പക്ക സൈലന്റ് ആയിട്ടുണ്ട്. ഇപ്പം അപ്പൊ ഇടയ്ക്കൊക്കെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ ഇന്നോവ അങ്ങനെയുള്ള വണ്ടികളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ പാഡിന്റെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോർ പാഡിന്റെ സ്ക്രൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരക ടൈറ്റും വെക്കാൻ പാടില്ല, അതൊക്കെ റബ്ബറിലാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ടൊരു ലെവലിൽ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി, കറക്റ്റായിക്കോളും. അപ്പോൾ ഈ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റും അതിനകത്തും പോകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.